സാമൂഹിക സേവനത്തിനായി ആഗ്രഹിച്ച മനസ്സിൽ പുരോഹിതന്മാർക്ക് സ്ഥാനമുണ്ടായിരുന്നില്ല എപ്പോ മുതൽ തോന്നി സിസ്റ്റർക്ക് അങ്ങനെയൊരു ഒരു ചിന്ത അങ്ങനെ ഒരു ചിന്ത വന്നത് എപ്പോഴായിരുന്നു അങ്ങനെ ഒരു ചിന്തയല്ല അങ്ങനെ ഒരു ജീവിതമില്ല അങ്ങനെ ഒരു ചിന്തയെന്നല്ല അത് എൻ്റെ മനസ്സിലേക്ക് വന്നിട്ട് പോലുമില്ല പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഞങ്ങൾ ഞായറാഴ്ച മാത്രം അല്ലെ ശനിയാഴ്ച അല്ലെ പെരുന്നാളുകൾക്കും കുർബാനകൾക്ക് പോകുന്ന ഒരു പാരമ്പര്യമാണ് ഞങ്ങളുടെ വീട്ടില് അതുകൊണ്ട് തന്നെ ബാക്കി സോഷ്യൽ ആക്ടിവിറ്റീസാണ് നമ്മൾ കൂടുതൽ കണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് എൻ്റെ ചാച്ചൻ കരിക്കോട്ടഗിരി എന്ന പ്രദേശത്ത് എൻ്റെ വെള്ളിച്ചാച്ചനല്ല ഞാൻ വെള്ളിച്ചാച്ചൻ്റെ പ്രവർത്തനം ചാച്ചൻ ഏറ്റെടുത്ത സമയത്താണല്ലോ ഞങ്ങൾ ലൈവായിട്ട് വരുന്നത് ഞാൻ ഏഴാമത്തെ കുട്ടിയാണ് വീട്ടിലെ അപ്പോൾ ചാച്ചൻ്റെ പ്രവർത്തനങ്ങളാണ് ശരിക്കും ബൈബിളും ബൈബിളിൻ്റെ അടിസ്ഥാനമായ ജീവിതശൈലിയും അതുകൊണ്ട് തന്നെ ഈ കുർബാനയ്ക്ക് പോകുക എന്നുള്ള ഒരു ഇത് സ്ഥിരമായി വന്നത് തന്നെ ഞാൻ കോൺവെൻറ്റിലെ ഹോസ്റ്റലിൽ നിന്ന് പ്രീ ഡിഗ്രി കോഴ്സ് ചെയ്യുമ്പോഴാണ് അതുവരെ ഞായറാഴ്ചകളിൽ സ്ഥിരമായി പോകും ഇടയ്ക്കുള്ള ശനിയാഴ്ചകളിൽ പോകും വല്ലപ്പോഴും എന്നല്ലാതെ അപ്പോൾ ഈ പുരോഹിതന്മാർമാരുമായിട്ട് വലിയൊരു ടച്ചിന് അത് എനിക്കൊരു സാഹചര്യം തോന്നിയിട്ടുമില്ല ആവശ്യം വന്നിട്ടുമില്ല അതിനാൽ തന്നെ ആ ഒരു അകലം വളരെ കൃത്യമായിട്ടുണ്ട് അതുകൊണ്ട് ഈ യേശു ക്രിസ്തു ഞാൻ എൻ്റെ ജീവിതശൈലിയിൽ പുരോഹിതന്മാർ വലിയൊരു സ്ഥാനം എനിക്ക് എൻ്റെ മനസ്സിൽ എനിക്ക് ഇന്ന് വരെ ദയ നിമിഷം വരെ അവർ സംതിങ് ഭയങ്കരമാണെന്ന് എനിക്കൊരു തോന്നൽ ഇല്ല നമുക്ക് ബൈബിൾ അനുസരിച്ച് ജീവിക്കാൻ പിന്നെ കൂതാശികൾ പരികർമ്മം ചെയ്യാൻ അത് അവർ അവരുടെ സ്ഥലങ്ങളിൽ ചെയ്യുന്നുണ്ട് അത് ചെയ്യണം അതിനപ്പുറത്തേക്കൊരു ആരാധന അല്ലെങ്കിൽ അവർ കൂടാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊരു ഫീൽ എനിക്കിതുവരെ തോന്നിയിട്ടില്ല എനിക്കിതുവരെ തോന്നിയിട്ടില്ല എപ്പോഴെങ്കിലും തോന്നിയിരുന്നു ഇങ്ങനെ പുരോഹിതന്മാർക്ക് അവരെ അത്രയും ആദരിക്കേണ്ട അല്ലെങ്കിൽ അവരത്രയും ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ അനുസരിക്കേണ്ട കാര്യമില്ല എന്ന് തോന്നിയപ്പോൾ ഒരു കന്യാസ്ത്രീ ആവാം അല്ലെങ്കിൽ ഒരു സിസ്റ്ററായി എനിക്ക് സേവനം അനുഷ്ഠിക്കണം സാമൂഹ്യ സേവനം അനുഷ്ഠിക്കണം എന്ന് തോന്നിയപ്പോഴൊന്നും ഇവരുടെ കീഴിൽ ജോലി ചെയ്യേണ്ടി വരും എന്ന് തോന്നിയിരുന്നില്ലേ ഒരു എന്താ പറയുക അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടിന്റെ ഒരു ആവശ്യം നമുക്ക് ഉണ്ടായിട്ടില്ല എന്തായാലും നമ്മളെ ഒരു സിസ്റ്റർ ആകുമ്പോ അവർ എവിടെയാണ് സിസ്റ്ററിന് മാത്രം അച്ഛന്മാർ കൂടുതൽ ആവശ്യമില്ല ഒരു കന്യാസ്ത്രീക്ക് ഒരു അച്ഛന് കൂടുതൽ ആവശ്യമില്ല ഒരു കാര്യത്തിലും അല്ല പൊതുജനത്തിനാണ് പുരോഹിതന്മാരെ കണ്ട ആവശ്യം അതിൽ ഒരംഗമാണ് ഞാനും അതിനപ്പുറത്തേക്ക് ഞാൻ ഇതുവരെ പ്രതീക്ഷിച്ചിട്ടും ഇനി പ്രതീക്ഷിക്കുന്നുമില്ല പിന്നെ എപ്പോഴും ഇവരുമായിട്ട് ഒത്താണ് ഒരു ജീവിതം എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുമില്ല കാരണം ഒരു പുരോഹിതൻ ഒരു മഠത്തിലെ ആളല്ല ഒരു പുരോഹിതൻ ഒരു പള്ളിയുടെ ഒരു ഇടവകയുടെ ആളാണ് അപ്പോൾ ആ ഇടവക ജനങ്ങൾക്ക് ഞാൻ എപ്പോഴും പറയും സിസ്റ്റേഴ്സിനോടല്ല എപ്പോഴും അടുത്ത് നിൽക്കേണ്ടത് സിസ്റ്റേഴ്സിനെ വട്ടം ചുറ്റി അല്ലെങ്കിൽ കന്യാസ്ത്രീകൾ പുരോഹിതനെ വട്ടം ചുറ്റി ശല്യം ചെയ്യരുത് ജനങ്ങൾക്ക് സംലഭ്യനാകണം ജനങ്ങൾക്ക് ഞങ്ങളും സ്പിരിച്വൽ ലീഡേഴ്സാണ് അവർ സ്പിരിച്വൽ ലീഡേഴ്സ് ലീഡേഴ്സാണെന്ന് അവർ തമ്മിലുള്ള ബന്ധമല്ല അവിടെ ഉണ്ടാകേണ്ടത്